നമസ്കാരം, ജാഫർ പിലഞ്ചേരിയാണേ. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഡോക്ടറെയാണ്. അദ്ദേഹം വെറും ഒരു ഡോക്ടറല്ല, നല്ലൊരു ആർട്ടിസ്റ്റാണ്. ഈ നാടിൻ്റെ ഒരുപാട് ഇന്നത്തെ അവസ്ഥകളാണ് അദ്ദേഹം കൂടുതൽ വരയ്ക്കുന്നത്, സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഊണിലും മുറക്കിലൊക്കെ നാടിൻ്റെ ഭാവിയെക്കുറിച്ചാണ്. അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യത്വപരമായിട്ടുള്ള നല്ലൊരു ഡോക്ടറെയാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നേരെ വീഡിയോയിലൊക്കെ. സാറ് ഒരു ഡോക്ടറാണ്, അതിൻ്റെ വലിയൊരു കലാകാരനാണ്. ജീവിതവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളോട് ഒരു രോഗി വന്ന് ചികിത്സിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ സാറിൻ്റെ ഒരുപാട് വര കണ്ടപ്പോൾ ഈ ഇപ്പോഴത്തെ നടക്കുന്ന ഒരുപാട് വിഷയങ്ങളാണ് സാറ് അത് ജനങ്ങളുടെ മുമ്പിലേക്ക് ചോദ്യചിഹ്നമായിട്ടുള്ളത്. എങ്ങനെയാണ് ഇങ്ങനെ ആവാൻ സാധിക്കുക? ഞാൻ പണ്ട് മുതലേ എല്ലാ കാര്യങ്ങളോടും അനീതികളോട് പിന്നെ എന്നും വിയോജിപ്പാണ് എനിക്ക്. അതായത് ഈ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ മൂല്യച്യുതികളോടും അഴിമതികളോടും അങ്ങനെയുള്ള അനീതികളോടൊക്കെ എനിക്ക് വിയോജിപ്പാണ്. ആ വിയോജിപ്പ് ഒരു 2000 മുതലാണ് ഞാൻ വരകളിലാക്കാൻ തുടങ്ങിയത്. അതുമുതൽ ഏത് കാര്യം കണ്ടാലും, ഒരു മരം മുറിക്കുന്നത് കണ്ടാലും, വാഹനങ്ങൾ കൂട്ടിയിട്ട് നമ്മളെ പോലീസ് സ്റ്റേഷനുകൾക്ക് ചുറ്റും കൂട്ടിയിട്ട വാഹനങ്ങൾ കണ്ടാലും, അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് നിത്യസംഭവമായിക്കൊണ്ടിരിക്കുന്ന പച്ച മനുഷ്യരെ ചുട്ടുകൊല്ലുന്ന, വെട്ടിക്കൊല്ലുന്ന, ജാതിയുടെ പേര് പറഞ്ഞിട്ട് പാവപ്പെട്ട പെൺകുട്ടികളെ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് നാക്കരിഞ്ഞ് കൊല്ലുന്ന ഈ കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിന് ഒരുപാട് വേദനിപ്പിക്കാറുണ്ട്. ഒരുപാട് ആളുകൾക്ക് വേദന ഉണ്ടാക്കുന്നുണ്ടാവും, പക്ഷേ എൻ്റെ വേദന ഞാനത് ഒരു രേഖാചിത്രമായിട്ട്, ഒരു കാർട്ടൂണായിട്ട്, അല്ലെങ്കിൽ ഒരു ഇല്ലസ്ട്രേഷനായിട്ട്, ഒരു ഇല്ലസ്ട്രേഷൻ എന്ന് വെച്ചാൽ ഒരു സംഭവത്തിനെ വിശദീകരിക്കുന്ന ഒരു ചിത്രമായിട്ട് ഞാൻ വരയ്ക്കും. അത് ഞാനൊരു ചെറിയൊരു സ്കെച്ച് ഇട്ട് കഴിഞ്ഞാൽ എനിക്കത് വലിയ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാനാവും. പിന്നെ ഞാൻ പാതിരാപ്പൊക്കെ ഇരുന്നാണ് വരയ്ക്കുക, കിട്ടുന്ന സമയത്തൊക്കെ ചെയ്യും. പിന്നെ ഞാൻ അപ്പോഴെപ്പോഴും കിടന്ന് ഉറങ്ങിയ കാര്യമൊന്നുമില്ല. എപ്പോഴും എൻ്റെ മനസ്സിൽ പല ചിന്തകളുമായിരിക്കും. രാത്രി പോലും, രാത്രിയിൽ പോലും പെട്ടെന്ന് ഉണർന്ന് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ആ നമ്മളെ റോഡിൽ മരിക്കുന്ന, പിന്നെ വണ്ടികളിൽ മുട്ടി വീണ് ബൈക്കുകൾ ഇഷ്ടംപോലെ അമിതമായ ബൈക്ക് പെർമിറ്റുകൾ കൊണ്ടുള്ള മരണം, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കൊണ്ട്. അതുപോലെ തന്നെ എൻ്റെ മനസ്സൊരുപാട് ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് നമ്മുടെ വിദേശ രാജ്യങ്ങളിലെ, യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ, പ്രത്യേകിച്ചും ചൈന, അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആളുകൾ കൂടുതലായിട്ടും സൈക്കിൾ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ഈ NCD നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് പകർച്ചയല്ലാത്ത രോഗങ്ങൾ, ഇപ്പോൾ പ്രമേഹം, പ്രഷർ, ക്യാൻസർ പോലുള്ള അപകട മരണങ്ങൾ പോലുള്ള കാര്യങ്ങൾ ഏറ്റവും കുറവാണ് അവിടെയൊക്കെ. അത് നമ്മളിവിടെയും നമ്മുടെ സർക്കാരും അതിന് മുന്നോട്ട് വന്ന് ആളുകൾക്ക് സൈക്കിൾ പാതകളൊക്കെ നിർമ്മിച്ചുകൊണ്ട് ആളുകളെ സൈക്കിളിലേക്ക് അങ്ങനെ പിന്നെ ക്ഷണിച്ചിരുന്നെങ്കിൽ, ആകർഷിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്നൊക്കെ ഞാനൊരുപാട് ആഗ്രഹിക്കാറുണ്ട്, സങ്കടപ്പെടാറുണ്ട്. ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു കലാസ്നേഹി എന്ന നിലയ്ക്ക് അത്രമാത്രമേ സാധ്യതയുള്ളൂ, അല്ലാതെ അതിൻ്റെ അപ്പുറത്ത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്തറിയാത്തവൻ കൊണ്ടറിയും. പക്ഷേ ഡൽഹിയിലൊക്കെ ഇപ്പോൾ തുടങ്ങി ഓക്സിജൻ കിട്ടാതെ, എന്നിട്ട് കൊണ്ടറിഞ്ഞിട്ട് പോലും നമ്മൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ എന്താ ചെയ്യുക? നമ്മളിവിടെ അതൊന്നും നല്ല വിഷയം, നമ്മുടെ ഇവിടെ മനുഷ്യജീവന് പ്രസക്തിയില്ല. യെസ്, അതുകൊണ്ടാണ് നമ്മളവിടെ ഓക്സിജൻ ഇല്ലാതെ മരിച്ചിട്ട് അത് കംപ്ലയിൻറ്റ് ചെയ്ത് സ്വന്തം ചെലവിൽ ഓക്സിജൻ കൊണ്ടുവന്ന ഡോക്ടറെ പിടിച്ചിട്ട് അറസ്റ്റ് ചെയ്ത്, അദ്ദേഹത്തിനെ കോടതിയിൽ ജയിലിട്ട് അടച്ച് അദ്ദേഹത്തിൻ്റെ ജോലി കളയുന്ന കാലഘട്ടമാണ് ഇന്ത്യ എന്ന നമ്മുടെ മാതൃഭൂമി, നമ്മൾ ഏറ്റവും ജീവനോളം സ്നേഹിക്കുന്ന മാതൃഭൂമിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതീവ ദുഃഖകരമാണ്, ഏറ്റവും ദുഃഖകരമാണ്. സാറിങ്ങനെ പറയുമ്പോൾ എനിക്ക് സാറിന് അധികാരമോഹമല്ല തോന്നുന്നുണ്ട്. കാരണം ഇപ്പം ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് സ്ഥാനമാനങ്ങൾ കിട്ടില്ല, അതുകൊണ്ട് തന്നെ പല ആളുകളും മിണ്ടുന്നില്ല, കലാകാരനാണെങ്കിലും. ഇവിടെ അതിൽ നിന്നാണ് ഞാൻ വളരെ വ്യത്യസ്തമായ ഒരു ചിന്താഗതിയാണ് എനിക്ക്. കാരണം എന്താ വെച്ചാൽ, ഒരു കലാകാരൻ ഒരിക്കലും ഒരു കക്ഷി രാഷ്ട്രീയത്തിന് അധീനൻ ആവാൻ പാടില്ല, അതീതനായിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു കലാകാരന്, ഒരു കലാസ്നേഹിക്ക് ഒരു രാഷ്ട്രീയം പാടില്ല, കക്ഷി രാഷ്ട്രീയം പാടില്ല. കാരണം കക്ഷി രാഷ്ട്രീയം ഉണ്ടാവുമ്പോൾ
ഇപ്പോൾ ഒരു ഇപ്പോൾ നമ്മുടെ ഇവിടെ ഒരുപാട് പാർട്ടികളുണ്ട്. അതിൽ ഏതെങ്കിലും പെട്ട ഒരു പാർട്ടിയിൽ ഒരു കക്ഷി ഒരു ഒരു കലാകാരൻ വിശ്വസിക്കുന്നെങ്കിൽ ആ കക്ഷി ആ രാഷ്ട്രീയ ആ കലാകാരൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ അഴിമതികളും അദ്ദേഹത്തിൻ്റെ നേതാക്കളുടെ സ്വജന പക്ഷപാതങ്ങളുടെ അഴിമതികളും ഒന്നും മിണ്ടില്ല, മിണ്ടാൻ പറ്റില്ല. കാരണം അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ആ പാർട്ടിയിൽ നിൽക്കില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ വിശാലമാണ് എൻ്റെ രാഷ്ട്രീയം, സ്നേഹത്തിൻ്റെ രാഷ്ട്രീയമാണ് എൻ്റേത്. കാരണം എനിക്ക് ഒരേ സമയം പാലോളി മുഹമ്മദ് കുട്ടി അവരുടെ ചിത്രം കൊടുത്ത് അദ്ദേഹത്തിൻ്റെ അഴിമതിയുടെ കറപുരളാത്ത ജീവിതത്തെ ഇവിടുത്തെ വളർന്നു വരുന്ന അല്ലെങ്കിൽ നിലവിലുള്ള രാഷ്ട്രീയക്കാർക്ക് ഒരു പാഠമായിട്ട് അദ്ദേഹത്തിന് ചിത്രീകരിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്താണ് ചുമന്ന നക്ഷത്രങ്ങളെ ലാൽസ്ലാം എന്ന് പറഞ്ഞൊരു ചിത്രം. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിക്ക് കൊടുക്കാനായിട്ട് ഞാൻ ദി സെക്യുലറിസം ഈസ് ദ റൂട്ട് ഓഫ് ദി നേഷൻ എന്ന് പറഞ്ഞ മതേതരത്വം രാജ്യത്തിൻ്റെ ജീവവായു അടിവേരാണെന്ന് പറയുന്ന ഒരു ചിത്രം കൊടുക്കാൻ വേണ്ടി ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് എൻ്റെ രാഷ്ട്രീയം എനിക്ക് കോൺഗ്രസ്സുകാരനല്ല, ഞാൻ മാർക്സിസ്റ്റുകാരനല്ല, ലീഗുകാരനല്ല. എന്നാൽ എൻ്റെ രാഷ്ട്രീയം എന്ന് വെച്ചാൽ ഇവിടെ മനുഷ്യനെ സ്നേഹിക്കുന്ന ഓരോ രാഷ്ട്രീയ നേതാവിനോടും എനിക്ക് സ്നേഹമുണ്ട്, ബഹുമാനമുണ്ട്. പക്ഷേ അങ്ങനെ പോകുമ്പോഴുള്ള പ്രശ്നം രാഷ്ട്രീയക്കാർ സ്കൂളിൽ പോയിട്ട് പോകില്ലേ? കാരണം ഇങ്ങനെ സാറ് ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പം എന്ത് അഴിമതി കാണിച്ചാലും എൻ്റെ നേതാവ് ചെയ്താൽ എനിക്ക് പ്രശ്നമില്ല എന്ന് പറയുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതെ, അതുകൊണ്ട് തന്നെ അവർക്ക് വീണ്ടും വീണ്ടും അഴിമതി ചെയ്യാനുള്ള അതെ അതുകൊണ്ടാണ് അവർ വീണ്ടും വീണ്ടും അഴിമതി ചെയ്യുന്നത്, അതുകൊണ്ടാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് തങ്ങളുടെ രാഷ്ട്രീയ നേതാവ് ചെയ്യുന്ന അഴിമതി കണ്ടിട്ട് അതിനെ എതിർക്കുകയാണെങ്കിൽ അവർ ചെയ്യൂല പിന്നെ. പക്ഷെ അണികളെ അതിൻ്റെയൊക്കെ പോലെ അണികളെ മനസ്സിലാക്കണ്ടേ? അതിനെ വഞ്ചിക്കുകയാണ് ആ നേതാവ്, അത് ചിന്തിക്കാനുള്ള കഴിവ്. നമ്മളുടെ മോഡേൺ ഇപ്പോഴത്തെ കാലത്തുള്ള രാഷ്ട്രീയത്തിന് പിന്നെ വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികളിലാണ് നമ്മുടെ യുവാക്കൾ മുഴുവൻ ചേക്കേറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനകീയ പ്രശ്നങ്ങൾ ഇന്നില്ല, ജനകീയ പക്ഷം ഇന്നില്ല, ജനകീയ പ്രശ്നങ്ങളില്ല. അത്രയും ഒരുപാട് കഴിവുള്ള ഒരു ഡോക്ടർ പാട്ട് പാടുന്ന ആരോ പറഞ്ഞു നന്നായിട്ട് പാടാൻ വരക്കും പിന്നെ എന്തൊക്കെയാണ് പാട്ട് പാടണമെന്ന് വെച്ചാല് അതിപ്പോ ജയകുണി സാബിനെ അറിയുമ്പോ എന്റെ പാട്ട് എങ്ങനെ ഉണ്ട്. അപ്പൊ പാട്ട് പാടുക എന്ന് വെച്ചാൽ അത് നമ്മളൊരു ഇഷ്ടമാണ്, കേൾക്കാൻ ഇഷ്ടമാണ്. പിന്നെ കുറച്ചൊക്കെ പാടും. പിന്നെ നിലമ്പൂര് പിന്നെ വണ്ടൂര് കാളിയ ഒരുപാട് കലാകാരന്മാരുള്ള അല്ലേ? ശരിക്കും പിന്നെ നിലമ്പൂരായി ശാന്ത ആളുകളുടെ ചരിത്രം പറയുമ്പോ തന്നെ ഒരുപാട് കഥകളുണ്ട് അതിൻ്റെ. പിന്നെ ഞാൻ നിലമ്പൂരായിഷത്തൊക്കെ വരയ്ക്കാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടി വരച്ച ചിത്രം എന്നാൾ കാണിച്ചിരുന്നു. അവരുടെ പിന്നെ ധീരത, അവര് നിലമ്പൂരിന്റെ എക്കാലത്തെയും വലിയ ഒരു കലാകാരിയാണ് അവര്. അവര് ചിത്രീ ഞാൻ അവർക്ക് കൊടുക്കും. അതിനെ അതിനകത്ത് ഐഷാദാന്റെ മോഹനായി അഭിനയിക്കാൻ എനിക്ക് ഭയങ്കര ഭാഗ്യമായി. അവരുടെ സംഭവം നമുക്ക് ഇത്രയും 86-87 വയസ്സായിട്ടും ഇപ്പോഴും ചെറു ചെറുപ്പോഴും കൂടെ അഭിനയിക്കുന്നു. അതവരുടെ അവരുടെ വയസ്സ് വെറുതെ ഇല്ല, അവര് ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് മൈൻഡ് യുനോ ബ്രെയിൻ. അവർ ഇപ്പോഴും ബ്രെയിൻ ഭയങ്കര ആക്റ്റീവാണ്. ബ്രെയിൻ ആക്റ്റീവായി നിൽക്കുന്നിടത്തോളം കാലം നമ്മളെ ആരോഗ്യം നിലനിൽക്കും. അതാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കളൊക്കെ കൂടെ ഇപ്പൊ വി എസ് അച്യുതാനന്ദൻ അവരുടെ ഇതാ ഇപ്പൊ 99 കരുണാകരൻജി 94 മരിച്ചു, മൊറാർജി ദേശായി 99 മരിച്ചു, അതുപോലെ തന്നെ പിന്നെ വി ആർ കൃഷ്ണയ്യർ 100 കഴിഞ്ഞിട്ട് മരിച്ചു, ഈ മൊയ്തു മൊലി മരിച്ചത് 106 പറ്റിയാണ്. ഇങ്ങനെ ഇങ്ങനെയുള്ള ചിന്തിക്കുന്ന മനുഷ്യന്മാരൊക്കെ ദീർഘായുസ്സിൽ ജീവിക്കുന്നവരാണ്. അപ്പൊ അത് അവരുടെ ദീർഘായുസ്സിന് കാരണവും ഒരു പക്ഷേ എന്നല്ല, സയൻസിന്റെ അടിസ്ഥാനത്തിലും അവരുടെ ബ്രെയിൻ ആക്റ്റീവ്, ഒരു ക്യാപിറ്റൽ തലസ്ഥാനം ആക്റ്റീവ് ആണെങ്കിൽ ആ രാജ്യം ആക്റ്റീവ് ആയിരിക്കും. എന്ന പോലെ മനുഷ്യ ശരീരത്തിന്റെ തലച്ചോർ ആക്റ്റീവ് ആവുമ്പോൾ മനുഷ്യന്റെ ആരോഗ്യവും അത് നിലനിർത്തും. സാർ ഇപ്പോൾ എവിടെ വർക്ക് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കൊരു ചെറിയൊരു പാട്ട് സാർ പാടുകയാണെങ്കിൽ നന്നായിട്ടുണ്ടായിരുന്നു. ആ പാട്ട് കൂടി പാട്ടും കലയും എല്ലാം കൂടെ ഒരു സകലകല ഡോക്ടറാണ് അല്ലേ? സൈക്കിളുണ്ട്, അങ്ങനെ പരിസ്ഥിതി ഒരുപാട് കഴിവില്ല നമ്മൾക്കൊക്കെ ചിന്തിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു വലിയൊരു കലാകാരനാണ്. കലാകാരന്മാരും ഇല്ലാതെ രണ്ടുപേരും ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരി ശില്പം, മഞ്ഞ് തുള്ളികൾ തഴുകി ഒഴുകും മധുരകേ മന്ദം, പ്രിയയോ കാമശിലയോ നീയൊരു പ്രണയ ഗീതകമോ, ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരി ശില്പം. അടിപൊളി അടിപൊളി.
എല്ലാം നമുക്ക് കഴിയുന്ന വായിപ്പാട് പക്ഷെ ആളുകളുടെ ഇപ്പൊ നമുക്ക് വട്ടം എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഉണ്ടല്ലോ നമ്മള് ചില കലാകാരന്മാരെ എല്ലാ കലാകാരന്മാരെ നാട്ടിലെ ആളുകള് പുറത്തുള്ള ആളുകൾ അംഗീകരിക്കുമ്പോ നമ്മുടെ നാട്ടിലെ ആളുകളായിരിക്കും ഒരു പക്ഷെ കുറച്ചാളുകളുണ്ടോ കലാകാരന്മാര് ആണ് ഈ ലോകത്തിനെ നയിക്കുന്നത് തീർച്ചയായിട്ടും കാരണം കലാകാരന്മാരും ശാസ്ത്രജ്ഞരും ബുദ്ധിജീവികളും ഒക്കെയാണ് ഇവിടെ മനുഷ്യന്റെ മനുഷ്യനെ മനസ്സിലാക്കുന്നതും അവന്റെ വേദന മനസ്സിലാക്കുന്നതും കല തന്നെ ഉണ്ടായിട്ടുള്ളത് വേദനിക്കുന്നവന്റെ മനസ്സ് ഈ നാടിന് കാണിച്ചു കൊടുക്കുകയാണ് മനുഷ്യന്റെ മുമ്പിൽ അവതരിപ്പിക്കാനുമാണ് കല ഉണ്ടായിട്ടുള്ളത് നമ്മുടെ എത്രയോ നമ്മുടെ കേരളത്തിലൊക്കെ ഇവിടെ എത്രയെത്ര സിനിമകൾ നാടകങ്ങൾ എത്രയെത്ര കഥകൾ പാട്ടുകൾ കവിതകൾ വിപ്ലവ ഗാനങ്ങൾ ഒക്കെ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ ONV ഗ്രൂപ്പൊക്കെ ആ വിപ്ലവ ഗാനങ്ങൾ രചിച്ചത് ഇവിടുത്തെ ഈ സമൂഹത്തിനെ പിന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പീഡനങ്ങൾക്കെതിരെ അടിസ്ഥാനപരമായിട്ട് ആ നാടകങ്ങളും അങ്ങനെയുള്ള വിപ്ലവ ഗാനങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളത് പിന്നെ മനുഷ്യരുടെ വേദന മനസ്സിലാക്കാൻ ഇന്നിപ്പോ കലാകാരന്മാർ തന്നെ വർഗീയമായി ചിന്തിക്കുന്ന ഒരുപാട് കലാകാരന്മാരുണ്ട് അതേ സിനിമയെ നമ്മുടെ പിന്നെ ആരാ ഡയറക്ഷൻ ചെയ്താലോ ഒരു പേര് നോക്കിയിട്ട് അതിന് വർഗീയത വൽക്കരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നരവലി അതിനെ കുറിച്ച് എത്ര കലാകാരന്മാർ സംസാരിച്ചു ഒന്ന് ആലോചിച്ചു എത്ര രാഷ്ട്രീയക്കാർ എത്ര മതപുരോഹിതന്മാര് നരബലി എന്ന് പറയാനാണ് പ്രശ്നം നേരെ മറിച്ച് നേരെ ഒരു ഒരു ഒരാൾ കൊലപാതകം ചെയ്തു എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു അതിനെയും മതത്തെ കൊണ്ട് ആഡ് ചെയ്തുകൊണ്ട് കൊണ്ടാണ് അതിന് സംസാരിക്കുന്നത് മതത്തെ കുറിച്ച് സംസാരിക്കാൻ മതം കാണിക്കുന്ന വികൃതികൾ സംസാരിക്കാൻ എന്ന ആളില്ല പേടിയാണ് അവിടെയാണ് ഞാൻ ഡോക്ടറെ ആ ഒരു ധൈര്യം ഇവിടെ പിന്നെ എന്താ വെച്ചാല് അങ്ങനെ ഒരു കാലഘട്ടമാണ് ഇപ്പോ പക്ഷെ നമ്മുടെ നാട് ഉയരും നമ്മുടെ നാട് സുന്ദരമോ നമ്മുടെ നാട് ഇവിടെ ഇപ്പോ ആരൊക്കെ എന്തൊക്കെ പിന്നെ ഇവിടെ ഈ നാടിനെ പിന്നെ കുട്ടിച്ചോറാക്കാൻ വേണ്ടി നടന്നാലും വളരെ വിദൂരമല്ലാത്ത ഭാവി ഈ രാജ്യം സുന്ദരമാവും അതിസുന്ദരമാവും ഭാരതത്തിന് അതിൻ്റെതായിട്ടുള്ള കൃത്യമായ ഒരു പൈതൃകമുണ്ട് ആ പൈതൃകം ഇവിടെ നിലനിൽക്കും അത് ഇവിടെ പിന്നെ സ്ഥായിയായിട്ട് ഇവിടെ നിലനിൽക്കും ഭാരതം ഒരു സുന്ദര നാടായി തന്നെ തുടരും ഇവിടുത്തെ ഈ ഇങ്ങനെയുള്ള വർഗീയമായിട്ടുള്ള കാഴ്ചപ്പാടുകളോ അല്ലെങ്കിൽ അതിനൊക്കെ മുതിരുന്ന ആളുകൾ അവരൊന്നും നിലനിൽക്കില്ല കാരണം സാധിക്കില്ല കാരണം ഭാരതം വൈവിധ്യമാണ് ഇന്ത്യ വൈവിധ്യമാണ് ഇവിടെ എണ്ണിയാലൊടുങ്ങാത്ത ഭാഷകളുണ്ട് ഒരു എണ്ണിയാലൊടുങ്ങാത്ത പിന്നെ ഗ്രൂപ്പ് ആളുകളുണ്ട് മതങ്ങളുണ്ട് ഈ ജാതികൾ ഈ ജാതികളെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല പക്ഷെ അതും അതിൻ്റെ സുന്ദരമായ രൂപത്തിൽ അത് മുന്നോട്ട് പോകും ഒരു സംശയം വേണ്ട ഇതൊക്കെ വെറുതെയാണ് ഇതൊക്കെ പറയാൻ വളരെ താൽക്കാലികമാണ് ഇത്തരം നീക്കങ്ങളൊക്കെ അതൊന്നും നടക്കില്ല ഒരു രാജ്യത്തിലെ ഏറ്റവും വലിയ ശക്തി അവിടുത്തെ ജനതയാണ് ഏത് മർക്കടമുഷ്ടിക്കാരായുള്ള ഭരണാധികാരികളുണ്ടെങ്കിലും അവർക്ക് പതുക്കെ പതുക്കെ പിന്തിരിയും കാരണം ആ ജനത ഒറ്റക്കെട്ടാകും അവസാനം അവര് അവരുടെ ബുദ്ധിമുട്ടുകളും പീഡനങ്ങളും ഒക്കെ അവര് ഒരു കൂട്ടി അവസാനം അവര് ഒരുമിച്ച് ഒരു ശക്തിയായിട്ട് അതിനെ ഒരു മല പോലെ പർവ്വതം പോലെ അവരതിനെ അവരെ തടഞ്ഞു നിർത്തും ഒരു സംശയമല്ല തീർച്ചയായിട്ടും നമ്മുടെ പ്രിയപ്പെട്ട നമ്മളെല്ലാവരും ഇന്ന് മനസ്സിൽ താലോലിക്കേണ്ട ഒരു വലിയൊരു വാക്കാണ് നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് കാരണം നമ്മളെല്ലാവരും ഈ ഒരു വല്ലാത്തൊരവസ്ഥയിൽ ജീവിക്കുമ്പോൾ ആ ജീവിതമൊക്കെ മറികടന്നുകൊണ്ട് നമ്മുടെ ഇന്ത്യ രാജ്യം നല്ലൊരു നമ്മളതൊക്കെ മനസ്സിൽ ഹിന്ദുവിനെയും മുസ്ലിമാനെയും ക്രിസ്ത്യാനികളെ ഒക്കെ ഒരുമിച്ച് നിർത്താവുന്ന വലിയ സ്വപ്നത്തിലേക്ക് വരും എന്നാണ് നമ്മുടെയൊക്കെ ഡോക്ടർ അത് നമ്മളെല്ലാവരുടെയും സ്വപ്നം കാണുന്നത് അതുപോലെ തന്നെയാണ് പ്രിയപ്പെട്ട ഡോക്ടർ ഒരു കലാകാരൻ മാത്രമല്ല നമ്മുടെ നാടിൻ്റെ പരിസ്ഥിതിയും അതുപോലെ തന്നെ ഈ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലെ എല്ലാം ഭാവി ഭൂത വർത്തമാനകാലത്തിലൊക്കെ നമ്മൾക്കെല്ലാം ചിന്തിക്കേണ്ട വളരെ നല്ല മെസ്സേജ് തരുന്ന നല്ല എനർജി തരുന്ന പ്രിയപ്പെട്ട ഡോക്ടറെ കുറച്ച് സമയം കിട്ടിയത് വളരെയധികം സന്തോഷം സാറെ ഏറ്റവും നല്ല ഒരു അഭിമുഖമായിരുന്നു ജനങ്ങൾ കൊടുക്കുന്ന ഒരു മെസ്സേജായിരുന്നു സമൂഹത്തിനൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുക ഓക്കെ നന്ദി നമസ്കാരം